ഹലോ എവരിവൺ, ദിസ് ഈസ് അനീഷ്. iOS 13 നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. iOS 13 ഏറ്റവും പുതിയ ചില കിടുക്കൻ ജെസ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപകാരപ്രദമായ ടെക് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എല്ലാവർക്കും അനീഷ്ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. iOS 13 ആദ്യത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ വെബ്സൈറ്റിലും മറ്റുമൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഫിംഗർ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് വെബ്സൈറ്റിൽ. എന്നാൽ iOS 13 ആ സ്ക്രോൾ ബാറിൽ, സൈഡിലത്തെ സ്ക്രോൾ ബാറിൽ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രോളിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാനും കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളൊരു ഫീച്ചറാണ് iOS 13. ഇത് iOS 13 ഒരു മികച്ച ഫീച്ചറായിട്ട്, അല്ലെങ്കിൽ ഒരു മികച്ച ഗെസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തെ ഏറ്റവും അടിപൊളി ജെസ്റ്റർ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മൾ വെബ്സൈറ്റിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്ക കണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ഐഫോണിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്യും, അന്നേരം ഒരു ജസ്റ്റ് ഒരു ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിനകത്തൊന്ന് കോപ്പി കൊടുക്കും, എന്നിട്ട് നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു പോപ്പപ്പ് വരും, അവിടെ പേസ്റ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ iOS 13 ഈ കോപ്പി പേസ്റ്റിംഗ് അല്ലെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. എളുപ്പമാക്കിയത് ഇങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ഒരു വേഡ് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഡബിൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേഡ് സെലക്ട് ആവും. ഒരു ഒരു സെൻറ്റൻസിലെയോ ഒരു പാരഗ്രാഫിലെയോ ഒരു പർട്ടിക്കുലർ വേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, ആ വേഡ് സെലക്ട് ആവും. നിങ്ങൾ ട്രിപ്പിൾ ടാപ്പാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 3 തവണ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് സെലക്ട് ആവും. നിങ്ങൾ ക്വാഡ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് 4 തവണ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻ്റയർ പാരഗ്രാഫ് സെലക്ട് ആവും. ഇങ്ങനെ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എളുപ്പമാക്കാം. ഇനി എങ്ങനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ 3 ഫിംഗർ ജസ്റ്റ് പിഞ്ച് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കോപ്പി ആവും കണ്ടൻറ്റ്. എളുപ്പമാണ്, ജസ്റ്റ് 3 ഫിംഗർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പിഞ്ച് ഡൗൺ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ജസ്റ്റ് 3 വിരൽ കൊണ്ട് തന്നെ പിഞ്ച് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പേസ്റ്റ് ആവും. സോ ഇത് വളരെ അടിപൊളി ഒരു ഫീച്ചറാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടൻസ് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, കോപ്പി ചെയ്യാനായിട്ട് ജസ്റ്റ് പിഞ്ച് ഡൗൺ ചെയ്യുക, പേസ്റ്റ് ചെയ്യാനായിട്ട് എവിടെയാണോ പോകേണ്ടത് അവിടെ പിഞ്ച് അപ്പ് ചെയ്യുക. ഇനി കട്ട് ആൻഡ് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതും എളുപ്പമാണ്. 2 തവണ 3 വിരലുകൾ ഉപയോഗിച്ച്, അതായത് ട്രിപ്പിൾ ഫിംഗേഴ്സ് ഉപയോഗിച്ച് 2 തവണ പിഞ്ച് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, 3 വിരൽ ഉപയോഗിച്ച് 2 തവണ പിഞ്ച് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അത് കട്ടിലേക്ക് പോകും. എന്നിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് പിഞ്ച് അപ്പ്, 3 വിരൽ ഉപയോഗിച്ച് പിഞ്ച് അപ്പ്. അങ്ങനെ കോപ്പി പേസ്റ്റിംഗ് ഒക്കെ വളരെ എളുപ്പമാണ് iOS 13. ഇനിയും നമ്മുടെ റീഡു അൺഡു മുതലായ ചെയ്യാനും വളരെ എളുപ്പമാണ്. 3 വിരൽ കൊണ്ട് ജസ്റ്റ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഡുവും അൺഡുവും പ്രോസസ്സും നടക്കുന്നു. ഇതും വളരെ ഒരു കിടുക്കൻ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അടുത്ത iOS 13 ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജസിലും മറ്റുമുള്ള സെലക്ഷനാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു കുറേ iMessageലായിക്കോട്ടെ, വാട്സാപ്പിലായിക്കോട്ടെ, നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മെസ്സേജ് അല്ലെങ്കിൽ 4 മെസ്സേജ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു മെസ്സേജ് ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ബട്ടൺ എനേബിൾ ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ iOS 13 നമുക്ക് മെസ്സേജസ് ഒക്കെ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിളാണ്. ജസ്റ്റ് മെസ്സേജസ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് 2 വിരൽ ഉപയോഗിച്ച് ഒരു ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ സെലക്ഷൻ വരും. ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെലക്ഷൻസ് വർക്ക് ചെയ്യും. ഇത് അടിപൊളിയൊരു ജെസ്റ്ററായിട്ട് എനിക്ക് തോന്നി. സോ ഇതുപോലെയുള്ള കിടുക്കൻ ജെസ്റ്റേഴ്സ് നമ്മുടെ iOS 13. iOS 13 ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ടോപ്പ് ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ ജെസ്റ്റേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. ഇനി ഞാൻ വിട്ടുപോയ ഏതെങ്കിലും ഒരു ജെസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് വിട്ടുപോയ ഏതെങ്കിലും ഒരു ജെസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. അത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഐഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ ടെക് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അടുത്തൊരു ഉപകാരപ്രദമായ ടെക് വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ അനീഷ് സൈനിങ് ഓഫ്.